ചക്രമുടിയിലെ കയ്യേറ്റം സർക്കാരിന്റെ അനുമതിയോടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കയ്യേറ്റത്തിൽ ഇടതുമുന്നണിയുടെ ഉന്നത നേതാക്കൾക്കും പങ്കുണ്ടെന്ന് വി ഡി സതീശൻ പ്രദേശം സന്ദർശിച്ച ശേഷം ആരോപിച്ചു. നമുക്ക് വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ട ഒരു ഭൂമിയാണ്, തൊടാൻ പാടില്ലാത്ത ഭൂമിയാണ്, ടച്ച് ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് ഒരു തരത്തിലും. കാരണം അതുപോലെയുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രദേശത്തേക്കാണ് സർക്കാരിന്റെ അനുമതിയോടുകൂടി ഉന്നതരായ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി കടന്ന് ഈ പാറ പൊട്ടിച്ച് നീളത്തിൽ റോഡ് പണിത് നീർച്ചാലുകൾ തടസ്സപ്പെടുത്തി കുളം കുഴിച്ചിരിക്കുന്നുണ്ടോ? അതിപ്പോൾ പൊട്ടിച്ച് വിട്ടില്ലായിരുന്നെങ്കിൽ താഴെയുള്ള കുടികളിൽ, ആദിവാസി കുടികളിൽ മുഴുവൻ തകർന്നു പോയ ലാൻഡ്സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിലാണ് ഇവിടെ ഈ പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നത്. അപകടകരമായ രീതിയിലാണ്. ഐ ജിയുടെ റിപ്പോർട്ട് കൊടുത്തു, പിന്നെ അന്വേഷണം നടത്തി. ഗവൺമെൻറ് ചെറുവിരൽ അനക്കുന്നില്ല. ഇപ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടറിക്ക് അടക്കം പങ്കുണ്ട് എന്ന് പറഞ്ഞു. സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി കൗൺസിൽ അംഗം തന്നെ പാർട്ടിക്ക് പരാതി കൊടുത്തു, എന്നിട്ടൊരു അലക്കുമില്ല, പാർട്ടി അറിഞ്ഞതാണ്. അപ്പോൾ സി പി ഐക്കാർ ഇവിടെ ഇത്രയും ചെയ്യുമ്പോൾ സി പി എമ്മിന് വെറുതിരിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു മത്സരം ഉള്ളതാണ് സി പി ഐയും സി പി എമ്മും തമ്മിൽ. തൊട്ടപ്പുറത്ത് ഈ ചക്രമുടിക്ക് പടിഞ്ഞാറ് വശം അറിയാമല്ലോ, ഒറ്റമരം, അതുപോലെ ഉപ്പള, പച്ചപ്പുൽ, കല്ലമ്പലം തുടങ്ങിയ പ്രദേശങ്ങൾ മുഴുവൻ സി പി എം നേതാവായ മുൻ മന്ത്രിയായ എം എം മണിയുടെ സഹോദരൻ എംബോദരനും അദ്ദേഹത്തിൻ്റെ അളിയന്മാരും കൂടിയാണ്, ഭാര്യ സഹോദരന്മാരും കൂടിയാണ് അവിടെ കയ്യേറിയിരിക്കുന്നത്. സുരേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പാർട്ടിയുടെ. അദ്ദേഹത്തിനെതിരായിട്ടൊരു എൽ സി കേസ് എടുത്തിട്ടുണ്ട് 2023. എന്താണെന്നറിയാമോ, 2.5 കിലോമീറ്റർ ദൂരം 10 മീറ്റർ വീതിയിൽ റോഡ് പണിതേന് എടുത്തിട്ടുള്ളൂ, കയ്യേറിയതിന് കേസെടുത്തിട്ടില്ല. 100 കണക്കിന് ഏക്കർ സ്ഥലമാണ് അപ്പുറത്ത്, അപ്പുറത്തെ മല ഇവിടെ നോക്കിയാൽ കാണാം, അതിൻ്റെ അപ്പുറത്തെ മല കംപ്ലീറ്റ് ആയിട്ട് കയ്യേറിയിരിക്കുന്നു. അപ്പോൾ അപ്പുറത്തെ സി പി എം ഒരു മലയെടുത്ത്, ഇപ്പുറത്തെ സി പി ഐക്കാർ വന്നിട്ട് വേറെ ഒത്താശയോടുകൂടി മറ്റവരെ നേരിട്ടാണ് ഇവർ വേറെ ആളുകളെ സഹായിച്ചു കൊടുത്തിട്ടാണ് ഇതാണ് നടക്കുന്നത്. ഈ ഭൂമി കയ്യേറ്റമാണ്. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.